ലിതിൻ ക്രൂസ് എന്ന ടിക്ടോക്ക് താരം ഇന്നലെ ആത്മഹത്യ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് കുറച്ചു മുമ്പേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ 100 കണക്കിന് കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറെയും ലിതിനെ ഏറെ സ്നേഹിക്കുന്ന ലിതിൻ്റെ ആരാധകരുടേതാണ്. അവർക്കൊക്കെ എത്രയോ വലുതായിരുന്നു ലിതിൻ എന്ന പ്രതിഭ എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഓരോ കമൻറ്റുകൾ. എന്നാൽ അതിനിടയിൽ ഒരുപാട് മറ്റു തരത്തിലുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. അതിലേറെയും വരുന്നത് ലിതിൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ്. ഒരു പത്രക്കട്ടിങ് വല്ലാതെ വ്യാപകമായി ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അതിൽ പറയുന്നത് ആലപ്പുഴയിൽ 17-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ലിതിൻ അറസ്റ്റിലായി എന്നുള്ളതാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് എല്ലാവരും അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തതിൽ മനന്നൊന്താണ് ലിതിൻ ആത്മഹത്യ ചെയ്തതെന്നും, അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിന് അർഹനാണെന്നും, അവൻ ആത്മഹത്യ ചെയ്തതിൽ യാതൊരു വിഷമവും ഇല്ലെന്നും തുടങ്ങി ഒരുപാട് കമൻറ്റുകൾ പേഴ്സണലായും അല്ലാതെയും വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ? ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്? ആ പത്രവാർത്തയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എങ്കിലും എല്ലാവരും അറിയേണ്ടതായ ചില കാര്യങ്ങൾ, ഒരുപാട് പേർക്കതറിയാം, എന്നാൽ അതറിയാത്ത കുറേ ആളുകളാണ് ഇപ്പോഴും ആ പത്രക്കട്ടിങ് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഈ പത്രവാർത്തയ്ക്ക് ആധാരം. അന്ന് ലിതിൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് തന്നെ കരുതുക. ഈ പത്രവാർത്ത 1 വർഷം മുമ്പ് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുകയുണ്ടായി. അങ്ങനെ പലയിടത്തും ഷെയർ ചെയ്ത് കണ്ടപ്പോൾ ലിതിൻ തന്നെ ടിക്ടോക്കിൽ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആ വീഡിയോയിൽ പറയുന്നത് ഇതാണ്: കാര്യമറിയാതെയാണ് നിങ്ങളിൽ പലരും ഈ പത്രവാർത്ത ഇപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 1 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അന്ന് ഞാൻ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി ഇതാ എൻ്റെ കൂടെയുണ്ട്. അവൾ ഇന്നെൻ്റെ ഭാര്യയാണ്. ദയവായി അനാവശ്യ വിവാദങ്ങളിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കരുത്. ആ പത്രവാർത്തയിൽ പറയുന്ന അതേ പെൺകുട്ടിയെ ലിതിൻ കൂടെ കൂട്ടിയപ്പോൾ ഒന്ന് ലോകത്തിന് മനസ്സിലായി: അവർ തമ്മിലുള്ള ഇഷ്ടം, പ്രണയം. അവളെ കൂടെ കൂട്ടിയതോടെ അന്ന് ഒരു തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരവും അവൻ തന്നെ കണ്ടെത്തി എന്നു വേണ്ടേ നമ്മൾ വിചാരിക്കാം. ഇങ്ങനൊരു വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ലാഭം? ആദ്യമായി ഇങ്ങനൊരു വാർത്ത കാണുന്ന ഒരാൾ വിചാരിക്കുന്നത്, ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ എന്തോ നടന്ന ഒരു സംഭവമാണ്. പോലീസ് പിടിച്ചതിൻ്റെ ജാള്യതയിൽ, വേദനയിൽ, വിഷമത്താൽ, നാണക്കേടിൽ ലിതിൻ ആത്മഹത്യ ചെയ്തു. അങ്ങനെ വരുത്തി തീർത്തിട്ട് എന്താണ് നമുക്കിതിൽ ലാഭം? കാരണം എന്തു തന്നെയാണെങ്കിലും ലിതിൻ ഇന്ന് ഈ ലോകത്തിലില്ല. അവനെ വെറുതെ വിടും. അവനെ ഓർത്ത് കരയുന്ന ആ കുടുംബത്തെ ഓർത്ത്, ആ പെണ്ണിനെ ഓർത്ത്.